സിദ്ദിഖ്ലാലിൻ്റെ ആദ്യ ചിത്രമായ റാഞ്ചി റാവു സ്പീക്കിംഗ് ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതിലെ ബാലകൃഷ്ണനെയും ഗോപാലകൃഷ്ണനെയും മാന്നാർ മത്തായിയെയും പോലെ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു കഥാപാത്രമാണ് ഹംസക്കോയ. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള വരവ്? ഞാനും ഇന്നസെന്റും അങ്ങ് ഞങ്ങൾക്കൊരു സെക്കൻഡ് നിൽക്കാൻ പോലും സമയമില്ലാത്ത ഒരിതാണ്. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് വല്ലപ്പോഴത്തേ ഉള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഇത്. ഇത് പറയാൻ ഞങ്ങൾ ആലപ്പുഴ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പം ഏതോ ഒരു പടത്തിൻ്റെ പേര് അറിയില്ല, അവിടെ സിദ്ദിഖും ലാലും വന്ന് ഞങ്ങൾ കഥ പറയാൻ. സിദ്ദിഖും ലാലും ഈ സായിക്കുമാറും അവരുടെ കൂടെയുണ്ട്. അപ്പോൾ സായിനെ എനിക്കറിയില്ല. ഇത് ബാലകൃഷ്ണൻ കൊട്ടാരക്കര ചേട്ടൻ്റെ മകനാണ്, നാടക നടനാണ്. ഇയാളാണ് ഇതിലെ ബാലകൃഷ്ണൻ്റെ വേഷം അഭിനയിക്കുന്നത്, ഒരു ഹീറോ ആയിട്ട്. ആയിക്കോട്ടെ, നമ്മളെ ഡേറ്റ് അപ്പോൾ ഇന്നസെൻറ്റും ഞാനും കൊടുക്കുക ഇതാക്കിയിട്ട് നമുക്ക് ഒരു ഇളവിന് പോയി വരാനും ഒക്കെ എടുത്ത്. ബാക്കിയുള്ളവരും അവിടെ തന്നെ വേണമല്ലോ. മുകേഷും ഇവരും അവിടെ തന്നെയാണ്. ത്രൂഔട്ട് കളിയല്ലോ അവർക്ക്. അതിൽ ഇന്നസെൻറ്റ് ഇടക്ക് ഒന്ന് പോയി നല്ലാണ്ട് പിന്നെ ത്രൂണ്ട്. പിന്നെ അതിൻ്റെ വടക്ക് തുടങ്ങിയപ്പോൾ നല്ല ഒരു ഇതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നമ്മളെല്ലാവരും അതിനോട് സഹകരിച്ച് നിൽക്കേണ്ടി വന്നു. അത്രയും ഗംഭീരമായിട്ടുള്ള പോക്കാണ് പോണത്. എല്ലാ വികാരങ്ങളും ഒരുമിച്ച് ഓരോരുത്തരുടെയും ജീവിതം പല രീതിയിൽ പോയിട്ട്. മുകേഷിന്റെ ലൈഫ് വേറെ ഉണ്ട്, മറ്റവൻ്റെ വേറെ, മത്തായി ചേട്ടൻ്റെ വേറെ, ഈ അംസക്കോയിൻ്റെ വേറെ. ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണത്തിന് വെച്ച പൈസ എടുത്തിട്ട് സുഹൃത്തിന് കൊടുത്തിട്ട് അത് കിട്ടാനും വേണ്ടിയാണ് എൻ്റെ വരവും പോക്കും. ഹാസ്യം ഉണ്ടെങ്കിലും അതിനുള്ളിലൊരു വേഷം ഉണ്ട്. അതിന് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് അതിലെ ഓരോ ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു എഴുത്ത് സിദ്ദിഖിൻ്റെ. അതായത് എൻ്റെ പെങ്ങൾ പറഞ്ഞെന്താണല്ലോ, കാശ് കിട്ടിയില്ലെങ്കിലും ബാലകൃഷ്ണനെ വിഷമിപ്പിക്കേണ്ടെങ്കിൽ ചോദിച്ചോളിയെന്നാ. അത്രയും ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് അത്ര ഒരു ഭംഗിയുള്ള സ്ക്രിപ്റ്റായിരുന്നു. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോൾ എൻ്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എൻ്റെ കല്യാണം മുടിക്കാനും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കൊളം പിടിക്കൂല. അതില് പല ഡയലോഗ്സും ഇന്നും മലയാളികള് ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതില് ഇക്കൊലത്തിലുള്ള എനിക്ക് വരാൻ രണ്ട് വണ്ടിയോ രണ്ടോ പ്രശ്നം ഓഫീസിൽ പോയിട്ട് ഈ ഞാൻ വണ്ടിൻ്റെ ഒന്നും ഓർമ്മയൊന്നുമില്ല. ഞാൻ എനിക്ക് ഇവനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ബാലകൃഷ്ണന്. ആ കാശ് കിട്ടണം, അതിനുള്ള ഓഫീസിലേക്ക് പോവാം. ഇത്തരത്തിൽ എനിക്ക് വരാൻ രണ്ട് വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? എടുത്തു മാത്രം വണ്ടി. അതെല്ലാം എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ചു മാറ്റുമോ? ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണോ താനത് എവിടെ പോകുന്നു? കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനെ ഒന്ന് കാണണം, ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. അവിടെ ചെന്നിട്ട് ഞാൻ ഉറക്കെ വിളിക്കാണ്, ബാലകൃഷ്ണ നിങ്ങളല്ല തുരപ്പനുണ്ട് ഇവിടെ. എടാ, നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തുരപ്പാ. സോറി, നിങ്ങളല്ല അതൊക്കെ തമാശകൾ ആൾ ചിരിച്ചു പോവും. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എന്തായാലും. പിന്നെ അവിടുന്ന് ബഹളപ്പനെ ആ ഓഫീസിൽ നിന്നുള്ള ബഹളമുണ്ട്, അതിലാണ് ഇവര് എന്നെ പൊക്കി കൊണ്ട് എടാ തിരക്ക് ഒളിവില്ലാത്ത കൊണ്ടുപോകണം. തിരക്ക് ഒളിവില്ലാത്ത വാപ്പൊക്കെ ഒളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി കൊടുത്തു. തലക്ക് വലിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. സാധനത്തെ പിടിച്ച് പുറത്താക്കോ, അവിടെ നിൽക്കണം.
ഇവര് ഞാനിവരെ അടുത്തേക്ക് വരുമ്പോ ഇവര് മൂന്നാൾ കൂടി മുഖം മൂടിയിട്ട് പോകുന്നുണ്ട്. മൂന്നാൾ കൂടി ഞങ്ങളുടെ അടുത്ത് വന്ന് നോക്കുമ്പോ നിങ്ങളെ മൂന്നാളെയും ഇരട്ട വെച്ചതാണോ? അതെ അല്ല അമ്മ വെച്ചാന്ന് ഇരട്ടാണെന്ന് രണ്ടാള് നിങ്ങളെ ഇരട്ട വെച്ചാണെന്ന് ചോദിക്കില്ല. അതൊക്കെ അതിലുള്ള കോമഡികളാണ്. പിന്നെ കാർ കയറിയിട്ട് ഇപ്പുറത്ത് ഡോർ അടച്ചാൽ അപ്പുറത്ത് തുറന്നു പുറത്ത് ദൃശ്യവും ഞാനും അത് ദൃശ്യമാണ്. ഇനി വരണ, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഒന്നും കൂടി ബാലകൃഷ്ണ ഇവിടെ ആരുല്ലേ? മഞ്ഞ പിശാചിനെ കാണാനില്ല. നിങ്ങൾക്ക് ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ. അതെ, ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ, അല്ല നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റാ? ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. ഇത് തുറക്ക് തുറക്ക് മോനെ. ഡ്രൈവർ സോറി, ഇത് തുറക്ക് തുറക്ക് തുറക്കണ സ്മാനെ. ഒന്നാമത് തള്ളി തള്ളി നീ അടുക്ക വിടു വിടു വിട. എന്താ വിടു അതിനെ പറ്റിട്ട്. അതൊക്കെ അതിലെ മീശൊട്ടിച്ചു പോകാനൊക്കെ പറയണില്ലേ, ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന കോമഡികളാണ്. വേഷം മാറി പോവാണ് എന്നെ പറ്റിക്കാന്. ഞാൻ തന്നെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു അതേ അത് അത് തൂങ്ങണം നല്ലോണം ഒട്ടിച്ചു പോവാം. പിന്നെ എനിക്ക് മനസ്സിലായി ഇടത്ത് വരാണല്ലോ പറ്റിച്ചല്ലോ. താനും മീശ പറഞ്ഞു പോണ് അതൊക്കെ നല്ലോണം ഒട്ടി ചേച്ചിട്ട് പോട്ടോ. അല്ല പറ്റിച്ചല്ലോ, നമ്മള് ബാലകൃഷ്ണനല്ലേ. റാഞ്ചി റാവു സ്പീക്കിംഗില് വേറൊരു സോങ് ഉണ്ടല്ലോ, നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്. ഒന്നൊന്നുമല്ല, അതിലെ എല്ലാ പാട്ടും ഹിറ്റാണ്. സായി ഡ്രീമിലാണ് എന്റെ പെങ്ങളെ കല്യാണം നടക്കുന്നത്. നടക്കുന്നതായിട്ട് അവൻ കാണുന്നു. അതില് ആ പാട്ടില് നമ്മള് ആ പാട്ടില് ആണ് സീൻ അഭിനയിക്കുന്നത്. ഞാനൊരു കല്യാണക്കാരായി നിന്നിട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കുക. അതിലധികം എൻ്റെ കുടുംബം മക്കളൊക്കെ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. അത് തിരുവനന്തപുരം മെരി ലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് എടുത്തത്. മാമുക്കയുടെ കുടുംബം തന്നെയാണോ അതില്? കുടുംബം വന്നിരുന്നു അന്ന് കൂടെ, അവരെല്ലാം കൂടെ അതിലുണ്ട് കല്യാണത്തിന്. അതിൽ ഞാൻ പറയണ്ടല്ലോ ഇവനോട്, സായികുമാർ വരുമ്പോനും ഒളിക്കുകയൊക്കെ ചെയ്യും. എടാ ഞാനേ ഇതന്നെ തല്ലാനും കുത്താനും ഒന്നല്ല, ഇതിന് സങ്കടത്തിന് ഒന്നാണ്. ഞാൻ പോവും, ഇന്ന് ഞാൻ പോവാണ്, പക്ഷെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരും കുറേ ആളുകളെയും കൂട്ടിയിട്ട്. എന്താണെന്നറിയോ, അന്നൊന്നും ചെയ്യാനല്ല, പൈസ കിട്ടിയില്ല എൻ്റെ മയ്യത്തെടുക്കാനില്ല, ഞാൻ പോയിട്ട് കാര്യമില്ല, മോളെ പെങ്ങളെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്നറിയോ. അപ്പോൾ വരും ഇന്നസെൻ്റ് മുകേഷ് പോലെടാ, വളരെ മോശമായിപ്പിക്കുക ചെയ്തത്, കൊണ്ടേ കൊടുക്കണം എന്ന് പറയും. അവന് തരണമെന്നുണ്ട്, അവന് തരാനും കഴിയില്ല, കിട്ടണില്ല, അങ്ങനെയുള്ള നിസ്സഹായത. ചിരിപ്പിക്കുകയും ഒരേപോലെ സായി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തച്ചേട്ടാ. എവിടെന്ന് കിട്ടുമെന്നേ? എന്റെ അത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസുന്റെ കല്യാണം നടക്കുമെന്നും.